ഹായ് ദോസ്, നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ. തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. ദാമ്പത്യ ജീവിതത്തിൻ്റെ തയ്യാറെടുക്കുന്ന യുവതി യുവാക്കൾക്ക് ശാരീരിക ബന്ധത്തെക്കുറിച്ച് നിരവധി ആശങ്കകളും സംശയങ്ങളും ഉണ്ടാകാറുണ്ട്. അവയ്ക്കുള്ള മറുപടി ശരിയായി ലഭിക്കാത്തത് പലപ്പോഴും ഗുണത്തെക്കാളും ദോഷമാണ്. വിവാഹപൂർവ്വ ലൈംഗിക കൗൺസിലിംഗ്, വിവാഹശേഷമുള്ള ലൈംഗിക കൗൺസിലിംഗ്, ഇവ രണ്ടും വളരെ അത്യാവശ്യം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ. ലൈംഗിക കാര്യങ്ങളിൽ അറിവ് നേടാനും കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാനും ലൈംഗിക കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. സാധാരണഗതിയിൽ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർക്കുള്ള പുത്തൻ സംശയങ്ങളാണ് ഇനി അക്കമിട്ട് പറയുന്നത്. ഒന്നാമത്തത്, പങ്കാളിയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ തനിക്ക് കഴിയുമോ എന്ന ആശങ്ക മിക്കവാറും ഉള്ളിൽ വെച്ച് പുലർത്തുന്നവരാണ് സ്ത്രീയായാലും പുരുഷനായാലും. അത് മാറ്റാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ തൃപ്തിപ്പെടുത്തുക എന്ന് വരുന്നത് അതൊരു ജോലിയായി കാണുമ്പോഴാണ്. ചെയ്തു തീർക്കേണ്ട ഒരു കടമയോ ഉത്തരവാദിത്വമോ ഒക്കെ ആയി പോകുന്നത്. തൃപ്തിപ്പെടുക എന്നൊരു കാഴ്ചപ്പാടാണ് വേണ്ടത്. അതായത് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ശുഭപരിവസാനം എന്ന രീതിയിലാവണം വരുതിയെ സമീപിക്കേണ്ടത്. പരസ്പരം തൃപ്തിപ്പെടുത്താൻ മുൻകൈ എടുക്കുന്നതോടൊപ്പം തൃപ്തി നേടാനുള്ള വഴികൾ കണ്ടെത്താൻ പരസ്പരം സഹായിക്കുകയും വേണം. അനാവശ്യ ആശങ്കകളോടെ ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട്. കൗമാരത്തിൽ തന്നെ ശാസ്ത്രീയമായ ലൈംഗിക വിദ്യാഭ്യാസം ലഭിക്കാത്തതിൻ്റെ അഭാവം മൂലമാണിത്. കുട്ടികൾക്ക് ലൈംഗികതയെക്കുറിച്ച് വ്യക്തമായ അറിവ് പകർന്നു നൽകാൻ മാതാപിതാക്കൾക്കും കുടുംബത്തിലെ മുതിർന്നവർക്കും അധ്യാപകർക്കും സമൂഹത്തിനും കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവൂ. പൂർണ്ണ ആരോഗ്യവാന്മാരായ ദമ്പതികളെ സംബന്ധിച്ച് പരസ്പരം തൃപ്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. രണ്ടാമത്തെ ചോദ്യം, ആദ്യ രാത്രിയിൽ തന്നെ ലൈംഗിക ബന്ധം സാധ്യമാണോ, എന്തിനാണ് പതുക്കെ മതി എന്ന് പറയുന്നത്? ഈ വധൂവരന്മാർ തമ്മിൽ നല്ലൊരു സൗഹൃദ ബന്ധം പോലും രൂപപ്പെടുന്നതിന് മുമ്പുള്ള ലൈംഗിക ബന്ധം അപരിചിതർ തമ്മിൽ നടക്കുന്ന ഒരു ബന്ധം പോലെയായിരിക്കും. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവവും അനുഭൂതിയും ആയതുകൊണ്ട് ആകാംക്ഷയും അപരിചിതത്വവുമെല്ലാം ഈ അനുഭൂതിയുടെ ആസ്വാദ്യത കുറയ്ക്കാൻ സാധ്യതയുണ്ട്. പരിചയവും സൗഹൃദവും രൂപപ്പെട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ പരസ്പരം മനസ്സിലാക്കി ലൈംഗിക ബന്ധത്തിനുള്ള മാനസികമായുള്ള സമ്മതത്തോടും തയ്യാറെടുപ്പോടും കൂടിയുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് ആസ്വാദ്യതയും മധുരവും സ്വതവേ കൂടുതലായിരിക്കും. വിവാഹത്തിന് മുമ്പ് പരിചയവും സൗഹൃദവും നിരന്തരമായ ആശയവിനിമയം ഉള്ളവരിൽ പോലും വിവാഹ ദിവസത്തെ തിരക്കിട്ട പരിപാടികളുടെ ഇടയിൽ തയ്യാറെടുപ്പില്ലാതെ നടത്തുന്ന ലൈംഗിക ബന്ധം തുടക്കത്തിലേ താളം തെറ്റാനുള്ള സാധ്യതകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആസ്വാദ്യതയുള്ള പരിശുദ്ധിയുള്ള ഒരു ലൈംഗിക ബന്ധത്തിന് രണ്ടുപേരുടെയും മനസ്സ് ശാന്തമായിരിക്കണം, സമാധാനമായിരിക്കണം, സംതൃപ്തമായിരിക്കണം. സമൂഹം അംഗീകരിച്ച സാഹചര്യവുമായിരിക്കണം. ആദ്യരാത്രി സമൂഹം അംഗീകരിച്ച സാഹചര്യമാണെങ്കിൽ കൂടി ആദ്യരാത്രിയിൽ രണ്ടുപേരുടെയും മനസ്സ് ശാന്തമായിരിക്കുകയില്ല. ആ സാഹചര്യത്തിൽ തിരക്കിട്ട ലൈംഗിക ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമത്തെ പ്രശ്നം, ശീഘ്രസ്കലനം നേരത്തെ തിരിച്ചറിയാൻ പറ്റുമോ അല്ലെങ്കിൽ ഉണ്ടാകുമോ, എന്താണ് അതിനുള്ള പരിഹാരം? ഉത്തേജനത്തിൻ്റെ പാരമ്യത്തിലെ അനുഭൂതിയെ സ്കലനം എന്ന് പറയപ്പെടുന്നു. സ്കലന സമയത്ത് ശുക്ലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സ്രവവും പുരുഷ ബീജവും എല്ലാം ഉൾപ്പെടുന്ന സംഗതി പുരുഷ ലൈംഗിക അവയവത്തിലൂടെ പുറത്തേക്ക് വരുന്നു. പുരുഷന്മാരിലെ സ്കലനം സാധാരണഗതിയിൽ രതിയിൽ മാത്രമല്ല നടക്കുന്നത്, സ്വയംഭോഗം ചെയ്യുമ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുമാണ് ഇത്തരണത്തിൽ സ്കലനം സംഭവിക്കുന്നത്. ചിലരിൽ സ്വപ്ന സ്കലനവും സാധാരണമായി കാണപ്പെടാറുണ്ട്. ലൈംഗിക പ്രക്രിയ ആരംഭിച്ച് ശരാശരി 4 മുതൽ 10 മിനിറ്റിനുള്ളിൽ പുരുഷന്മാരിൽ സ്കലനമുണ്ടാവും എന്ന് പഠനങ്ങൾ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഈ സമയക്രമങ്ങൾക്ക് അർത്ഥമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. വിവാഹത്തിന് മുമ്പ് ശീഘ്രസ്കലനം ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമവും ചിന്തയും തന്നെ അബുക്കവും അനാവശ്യവുമാണ്. സ്ത്രീകൾ രതിമൂർച്ചയിലെത്താൻ കൃത്യമായ സമയം കണക്കാക്കുക അല്പം ബുദ്ധിമുട്ടാണ്. ചില സ്ത്രീകളിൽ അടുത്തടുത്ത് പല പ്രാവശ്യം രതിമൂർച്ച ഉണ്ടാവാറുണ്ട്. എങ്കിലും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ വളരെ സാവധാനം ഉത്തേജിക്കപ്പെടുകയും രതിമൂർച്ചയിലും എത്തുകയുള്ളൂ. ശരാശരി 15 മിനിറ്റിന് മുകളിലുള്ള പൂർവ്വകളികളുടെയും അതിനുശേഷം നടത്തേണ്ട ലിംഗയോനി സമയോഗത്താലുമാണ് സ്ത്രീകൾ രതിമൂർച്ചയിലേക്ക് എത്തിപ്പെടുന്നുള്ളൂ. നാലാമത്തെ ചോദ്യം ഇതാണ്, കന്യാചർമ്മം പൊട്ടുന്നതും രക്തസ്രാവവും ഭയപ്പെടുത്തുന്നു, എന്താണ് ചെയ്യേണ്ടത്? കന്യാചർമ്മം എന്ന ശരീരഭാഗം യോനിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായി മുൻഭാഗത്തായി കാണുന്ന വളരെ ലോലമായ ഒരു ചർമ്മപാളിയാണ്. ചിലരിൽ ജന്മസിദ്ധമായി തന്നെ കന്യാചർമ്മം കാണാറില്ല. 60-70% പെൺകുട്ടികളിലും വളരെ കെട്ടി കുറഞ്ഞ ഒരു ചർമ്മമാണിത്. യോനി ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുമ്പോഴോ കാഠിന്യമുള്ള ശാരീരിക പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴോ ചിലപ്പോൾ ഈ ചർമ്മം പൊട്ടിപ്പോകാറുണ്ട്. മറ്റു ചിലരിൽ ആദ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കന്യാചർമ്മം പൊട്ടുന്നത്, വളരെ അപൂർവമായിട്ട്. ആദ്യ ലൈംഗിക ബന്ധ സമയത്ത് കന്യാചർമ്മം പൊട്ടുന്നത് ലൈംഗിക ഉത്തേജനത്തിനിടയിൽ
പലരും അറിയാറ് പോലുമില്ല എന്നാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ കന്യാചർമ്മം ഉണ്ടോ ഇല്ലയോ, എപ്പോൾ എങ്ങനെ അത് പൊട്ടി എന്നെല്ലാമുള്ള കാര്യങ്ങൾ തികച്ചും അപ്രസക്തമാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും. 2-3% പെൺകുട്ടികളിൽ കന്യാചർമ്മം പൊട്ടുമ്പോൾ വളരെ ലഘുവായ രക്തസ്രാവം ഉണ്ടായി എന്ന് വരാം. കന്യാദത്തിൻ്റെ ലക്ഷണമാണ് കന്യാചർമ്മം എന്നും ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് കന്യാചർമ്മം പൊട്ടുന്നത് എന്നുമുള്ള ധാരണകൾ തീർത്തും ബാലിശവും അടിസ്ഥാനമില്ലാത്തതുമാണ്. 1000-ൽ 1-2 പേർക്ക് കട്ടിയുള്ള കന്യാചർമ്മം കണ്ടെന്ന് വരാം. അത്തരത്തിലുള്ള കന്യാചർമ്മം പൊട്ടുമ്പോൾ വളരെ ലഘുവായ വേദനയും രക്തസ്രാവവും ഉണ്ടായി എന്നും വരാം. കന്യാചർമ്മത്തെക്കുറിച്ചുള്ള ചിന്തകൾ യാതൊരു കാര്യവുമില്ലാത്തതാണ്, തീർത്തും അനാവശ്യമാണ്, അപ്രസക്തമാണ്. 5-ാമതുയരുന്ന ചോദ്യം, ലിംഗവലിപ്പം കുറഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ? ലിംഗവലിപ്പം ലൈംഗികതയിൽ തികച്ചും അപ്രസക്തമാണ്. മാനസികമായ പൊരുത്തവും പരസ്പരമുള്ള സ്നേഹ പരിഗണനകളുമാണ് ലൈംഗികതയുടെ ആരംഭവും അവസാനവും. പുരുഷന്റെ ഭംഗി പല സ്ത്രീകളും പല വിധത്തിലാണ് ആസ്വദിക്കുന്നത്. അസാധാരണമായ വലിപ്പമുള്ള ശരീരവും ലിംഗമടക്കമുള്ള ശാരീരിക അവയവങ്ങളും പല സ്ത്രീകളിലും ഭയവും ഉത്കണ്ഠയും ഉണ്ടാകും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദനയുണ്ടാകുമോ എന്ന ഭീതിയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉയർന്നു വരാം. പ്രായപൂർത്തിയായവരിൽ ഉദരിച്ച അവസ്ഥയിൽ ലിംഗനീളം 2.5 ഇഞ്ചിലും കുറവാണെങ്കിലേ പരിശോധനയുടെ ആവശ്യം വരുന്നുള്ളൂ. എന്നാൽ ജന്മന ലിംഗത്തിൻ്റെ വലിപ്പം വളരെ കുറഞ്ഞാണ് എന്ന് സംശയം തോന്നിയാൽ തീർച്ചയായിട്ടും യൂറോളജിസ്റ്റിനെ കാണാവുന്നതാണ്. 6-ാമത്തെ സംശയം എന്ന് പറയുന്നത്, അഗ്രചർമ്മം പുറകോട്ട് മാറാത്ത അവസ്ഥ ലൈംഗികതയെ ബാധിക്കുമോ? പരിഹാരത്തിനായിട്ട് ഏത് ഡോക്ടറെയാണ് സമീപിക്കേണ്ടതെന്ന് ചെറുപ്പക്കാർ ചിന്തിക്കുന്നതാണ്. പുരുഷലിംഗം ഉദ്ധരിക്കുമ്പോൾ അഗ്രചർമ്മം തടസ്സമില്ലാതെ പുറകോട്ട് മാറേണ്ടതാണ്. കുട്ടി ജനിക്കുമ്പോൾ തന്നെ ശിശുരോഗ വിദഗ്ധൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ ജന്മസിദ്ധമായ വൈകല്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്തെങ്കിലും കാരണവശാൽ ജന്മസമയത്ത് ഇക്കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും കൗമാരപ്രായത്തിൽ ഇക്കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബാല്യത്തിലോ കൗമാരത്തിലോ അഗ്രചർമ്മത്തിൻ്റെ ഉൾഭാഗത്ത് അണുബാധ ഉണ്ടായാലും അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ സാധിക്കാതെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പൊതുവെ അഗ്രചർമ്മത്തിൻ്റെ വൈകല്യം മനസ്സിലാക്കാൻ കഴിയുന്നതും വേഗത്തിൽ ഒരു സർജനെ കാണേണ്ടത് തന്നെയാണ്. വളരെ ലഘുവായ ഒരു ഓപ്പറേഷനിലൂടെ ഈ വൈകല്യം മാറ്റിയെടുക്കാനും പറ്റും. അഗ്രചർമ്മം പുറകോട്ട് മാറ്റാൻ സാധിക്കാത്ത അവസ്ഥ ലൈംഗിക ബന്ധത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതായത് ആസ്വാദ്യത കുറയ്ക്കും, വേദന എന്നീ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ആത്യന്തികമായ ഫലം. 7-ആർത്തവ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുമോ? 6-ാം ദിവസങ്ങളിലെ യോനിഭാഗങ്ങളിൽ ആർത്തവ രക്തം കാണാം. ലൈംഗിക ഉത്തേജനവും കുറവായിരിക്കും. ആസ്വാദ്യതയുള്ള ബാല്യലീലകൾക്കും സംഭവ പ്രക്രിയകൾക്കും 6-ാം ദിവസങ്ങളിൽ സാധിച്ചെന്ന് വരില്ല. മാത്രമല്ല പലതരത്തിലുള്ള അണുബാധ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. അടിവയറിൻ്റെ ഭാഗത്ത് വേദനയും അസ്വസ്ഥതകളും ഉള്ള ദിവസങ്ങളിലായതുകൊണ്ട് സ്ത്രീകൾ പൊതുവെ ലൈംഗിക ബന്ധങ്ങൾക്ക് താല്പര്യം കാണിക്കാറില്ല. ആർത്തവ ദിവസമാണെന്ന് ഇണയോട് പറയുകയും യോനി ലൈംഗിക ബന്ധങ്ങൾ നടത്തുന്നതിന് തടസ്സമില്ല, രണ്ടുപേർക്കും താല്പര്യമെങ്കിൽ മാത്രം. 6-ാം ദിവസങ്ങളിൽ സ്ത്രീ അശുദ്ധയാണ് എന്ന ധാരണയിൽ പുരുഷനിൽ നിന്ന് അകന്നു കഴിയുകയൊന്നും വേണ്ട. 8-ാമതുയരുന്ന സംശയം, രതിപൂർവ്വ ലീലകൾ എത്രത്തോളം പ്രസക്തമാണ്? സ്ത്രീയും പുരുഷനും ഇത് ഒരുപോലെ ആവശ്യമാണ്. രതിപൂർവ്വ ലീലകൾ എന്നതിന് സംഭോഗ പൂർവ്വ രതിലീലകൾ എന്ന് വിശാലർത്ഥത്തിൽ പറയാം. സംഭോഗ പ്രക്രിയയ്ക്ക് മുമ്പുള്ള മണിക്കൂറുകളുടെ ദിവസങ്ങൾ, ആഴ്ചകൾ, ഒരുപക്ഷെ മാസങ്ങൾ പോലും ഇക്കാര്യത്തിൽ വളരെ പ്രസക്തമാണ്. സ്പർശനവും ദർശനവും മാത്രമല്ല വാമൊഴികളും ശരീരഭാഷയും മുഖഭാവവുമെല്ലാം ഇണയെ തന്നിലേക്ക് ലൈംഗികമായി ആകർഷിക്കുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനും സഹായകരമായ ഘടകങ്ങളാണ്. ശരീരത്തിൻ്റെ ഗന്ധം, മുഖഭാവങ്ങൾ, വിനോദഭാഷണങ്ങൾ, വസ്ത്രധാരണ രീതി എല്ലാം രതിലീലകളുടെ മുന്നോടിയാണ്. പൊതുവെ പുരുഷന് ഉത്തേജനം വേഗത്തിലായിരിക്കും, പക്ഷേ സ്ത്രീകൾക്ക് ലൈംഗിക ഉത്തേജനത്തിന് സമയം കൂടുതൽ വേണ്ടിവരും. മാനസികമായ തയ്യാറെടുപ്പ് മുതൽ സംഭാഷണങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെ, സ്പർശനത്തിലൂടെ സ്ത്രീയെ ലൈംഗിക ഉത്തേജനത്തിലേക്ക് എത്തിക്കാൻ പുരുഷന് സാധിക്കണം. ഇതൊരു കലയും കഴിവുമാണ്. പുരുഷന് ലൈംഗിക ഉത്തേജനത്തിൻ്റെ ചിന്തകളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ദർശനത്തിനും സ്പർശത്തിനും കൂടുതൽ പ്രാധാന്യമുണ്ട്. പല പുരുഷന്മാർക്കും സ്ത്രീ സാമീപ്യം തന്നെ ഉത്തേജനം ഉണ്ടാക്കുകയും ചെയ്യും. താല്പര്യമുള്ള പ്രതിപൂർവ്വ രീതികളെക്കുറിച്ച് ദമ്പതികൾ പരസ്പരം ചർച്ച ചെയ്ത് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കട്ടെ എന്നതാണ് അടിസ്ഥാന തത്വവും, അതാണ് വിജയിക്കുന്നതും. പുരുഷനെ സംബന്ധിച്ച് ലിംഗമാണ് ലൈംഗിക ഉത്തേജനം നൽകുന്ന ശരീരഭാഗം. ആധുനിക രീതിയിൽ അവൻ്റെ ചുണ്ടുകളും നാവും ഉത്തേജനത്തിനായിട്ട് ഉപയോഗിക്കാം. എന്നാൽ സ്ത്രീ വ്യത്യസ്തയാണ്. അവളുടെ ശരീരമാസകളും ലൈംഗിക ഉത്തേജനം നൽകുന്ന ഭാഗങ്ങളുണ്ട്. യോനിതലങ്ങളായ ക്രിസ്തരി ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടി മാത്രം മനുഷ്യ ശരീരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു അവയവമാണ് ക്രിസ്തരി. അതുപോലെ ചുണ്ടുകൾ, നാവ്, പൊകിൽച്ചുഴി, സ്തനം, സ്തനഞ്ഞെട്ട്, വയർ, ചെവി, കഴുത്ത്, വരിഭാഗം, തുട, കൈകാൽ മുടക്കുകൾ
കാൽപാദത്തിന് ഉൾവശം, കൈവിരലുകൾ, കണ്ണ് ഇവയൊക്കെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചാണ് സ്ത്രീ ഉത്തേജിപ്പിക്കപ്പെടുന്നതും രതിമൂർച്ചയിൽ എത്തുന്നതും. വദനസ്വരതം തെറ്റാണോ? ലൈംഗിക ആസ്വാദനത്തിൽ ഇതിന് പ്രസക്തിയുണ്ടോ? നല്ലൊരു ഭാഗം ആൾക്കാരെയും സംശയത്തിൻ്റെ മുന്നിൽ നിർത്തുന്ന ഒരു സംഗതിയാണിത്. വദനസ്വരതം അഥവാ വായും നാക്കും ഉപയോഗിച്ചുള്ള രതിലീലകളുടെ കാര്യത്തിൽ തെറ്റും ശരിയും എന്ന് ശാസ്ത്രീയമായ ഒരു വേർതിരിവും വിവേചനവുമില്ല. ലൈംഗിക കാര്യത്തിൽ ദമ്പതികൾക്ക് താല്പര്യമുള്ള ഏതു തരം ലൈംഗിക ലീലകളിലും ഏർപ്പെടാവുന്നതാണ്. പക്ഷേ വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കണം. യോനീ ഭാഗങ്ങളും പുരുഷലിംഗവും വൃത്തിയായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വദനസ്വരതത്തിൽ ഏർപ്പെടുന്നതിൽ ഒരു അപാകതയും ഇല്ല. പക്ഷേ ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും കാര്യം കണക്കിലെടുക്കണം. ഇഷ്ടമില്ലാത്ത രതിരീതികൾ അടിച്ചേൽപ്പിക്കുന്നത് പോലെ ആകുമ്പോൾ ചിലർക്ക് ലൈംഗികതയോട് തന്നെ അറപ്പും വെറുപ്പും തോന്നാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. ശാരീരിക ബന്ധത്തിൽ ആസ്വാദ്യതയാണ് പ്രധാന ഘടകം എന്ന് മനസ്സിലാക്കുക. അതുപോലെ വേദന, അണുബാധ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ, ഇഷ്ടാനിഷ്ടങ്ങൾ ഇവയെല്ലാം കണക്കിലെടുത്ത് ആസ്വാദ്യതയും സംതൃപ്തിയും നൽകുന്ന ലൈംഗിക ബന്ധ രീതികളായിരിക്കണം അനുവർത്തിക്കേണ്ടത്. 10th ഉയരുന്ന ചോദ്യം, രതി വേദനാജനകമാണോ അതോ ഇത് മറികടക്കാൻ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? സ്ത്രീകളിലാണ് രതി വേദനാജനകമാണെന്ന ചിന്ത പലപ്പോഴും കാണുക. ഈ ചിന്ത തെറ്റാണ്. പക്ഷേ സ്വന്തം അനുഭവത്തിലോ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നോ ചില സ്ത്രീകളിലെ ലൈംഗികബന്ധം വേദനാജനകമാണ് എന്ന് ധരിച്ചിട്ടുണ്ടാവാം. ശരിയായ ലൈംഗിക അഭിനിവേശവും ഉത്തേജനവും ഉണ്ടാകാത്ത അവസ്ഥയിൽ സ്ത്രീയുടെ യോനിയിൽ യോനി സ്രവങ്ങൾ കുറവായിരിക്കും. വരണ്ടിരിക്കുന്ന യോനിയിലേക്ക് പുരുഷലിംഗം കടത്താൻ ശ്രമിച്ചാൽ വേദനയുണ്ടാകും. അതിനാൽ പറഞ്ഞു കേട്ടുള്ള അറിവും പരിഗണനയും സ്നേഹപ്രകടനങ്ങളും ഇല്ലാതെ പുരുഷൻ്റെ പെരുമാറ്റവും ലൈംഗിക ബന്ധസമയത്ത് വേദന ഉളവാക്കി എന്ന് വരാം. നല്ല സാഹചര്യങ്ങളാണെങ്കിലേ സ്ത്രീക്ക് ഉത്തേജനം ലഭിക്കുകയുള്ളൂ. ഇത്തരം ഉത്തേജനം ഉണ്ടായാലേ സ്ത്രീയുടെ യോനിയിൽ സ്രവങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നിർവചനങ്ങൾക്കെതിരായിട്ടുള്ള ഘടകങ്ങളാണ് സ്ത്രീക്ക് ശാരീരിക വേദനകൾ ഉണ്ടാക്കുന്നത്. സ്ത്രീയുടെ മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും മുഴുവൻ മനസ്സിലാക്കിയില്ലെങ്കിലും സ്ത്രീയുടെ ഇഷ്ടവും അനിഷ്ടവും മനസ്സിലാക്കിയ ശേഷം സ്ത്രീയുടെ പൂർണ്ണ സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമിലങ്കി, ബൈ.